അപ്പൊ മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് അതിഗംഭീരമായ സ്വാഗതം. ഇവർ ഹായ് പറ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അയോധ്യയിലെ റിവർ സൈഡിലെ റെസ്റ്റോറന്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ അനീഷ് ഭായ് ഉണ്ട്, അനീഷ് ഭായിന്റെ ഇവാൻ ഉണ്ട്, രാജേഷ് ഭായ് ഉണ്ട്, അടിപൊളി എം ജി ഉണ്ട്. എം ജിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. കണ്ടോളൂ എം ജിന്റെ മേലത്തെ ദൃശ്യം, നമ്മൾ മേലെ കയറാൻ പോവുകയാണ്. ഓക്കെ, അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര കാറ്റടിക്കും, കാറ്റടിച്ചാൽ ഭയങ്കര പ്രശ്നമല്ല. ചെന്നാ നമ്മള് അയോധ്യയിലെ റിവർ സൈഡ് റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. ഓക്കെ, ഗംഭീർ റെസ്റ്റോറൻ്റ് ആണ് നോക്കുക. ഇത് ചായപ്രയ റിവർ സൈഡിലെ ഒരു ഗംഭീർ റെസ്റ്റോറൻ്റ് ആണ്. എനിക്ക് കയറണോ? എന്നത് കയറണോ? ഏന്നെ കയറണോ? നമുക്ക് കയറാലോ, മഴയല്ലേ, നല്ല മഴയല്ലേ, കയറണോ? നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് അയോധ്യ റിവർ സൈഡ് റെസ്റ്റോറൻ്റ് ആണിത്. ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവനോട് വന്നിട്ടുണ്ടോ? ഇവനോട് വന്നിട്ടുണ്ടോ? ഇതിന് മുന്നേ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അടിപൊളിയാണ് ഫുഡ് കഴിക്കേണ്ട രസമുണ്ടോ? ഇപ്പോൾ ഫുഡ് അനീഷ് ഭായ് രാജേഷ് ഭായ് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, കുറച്ച് സമയം എടുക്കും ഫുഡ് കിട്ടാൻ. ആ നല്ല അടിപൊളിയാണ്, വേറെ ആ ഗംഭീരോ നാട്ടി അറിയോ. ബോട്ട് പോവാൻ പോകണ്ട, ബോട്ടിങ്ങനെ ഒരു അടുത്ത യാത്രയിലേക്ക് പോകണം, ഒരു യാത്രയിലേക്ക് പോവാണ് ബോട്ട്. ടാറ്റാ, ബൈ ബൈ. ബോട്ടിനോട് യാത്ര പറയുകയാണ്. കുറച്ച് ആൾക്കാർ കയറി ബോട്ട് പോവുകയാണ്. നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കണ്ടോ. ഈ റെസ്റ്റോറൻറ്റിനുള്ളിൽ തന്നെ ഒരു മരം കാണുന്നുണ്ട്. ഈ മരത്തിനെ അവർ മുറിക്കാണ്ടാണ് ഈ റെസ്റ്റോറൻറ്റ് പണി ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ തായ്ലൻഡിലെ ഒരു കൾച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ? ഈ തുണി കെട്ടിയിരിക്കുന്നത് തന്നെ ഒരു ദൈവത്തിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുണ്ടോ? തുണി കെട്ടിയിട്ട് ഒരു ബുദ്ധൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു ഐതിഹ്യമാണ്. ആ മരത്തിനെ മുറിക്കാണ്ട് തന്നെ ആ റെസ്റ്റോറൻറ്റിൻ്റെ പണി ഇവിടെ കഴിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മെയിൻ പ്രത്യേകത അതാണ്. എന്നാ ദൈവത്തിൻ്റെ അവർ ഫുള്ള് ഉണ്ടോ, ദൈവത്തിൻ്റെ ഇതെല്ലാം അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ആ മരത്തിനുണ്ട്. ഇത് മനോഹരമായ റെസ്റ്റോറൻ്റ് ഉണ്ടോ? ഒരു മരത്തിലാണ് അവർ പണിയിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതാണ് ഇവിടുത്തെ തായ്ലൻഡിലെ ക്രാബ് ഫ്രൈഡ് റൈസ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു റിവർ സൈഡിലായതുകൊണ്ട് തന്നെ ഫ്രൈഡ് റൈസ് ചായപ്പാറ ഇവിടെ നിന്ന് കുടിച്ച് ഉണ്ടാക്കുന്ന ക്രാബിനെ കൊണ്ടാണ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഗംഭീര ഫ്രൈഡ് റൈസ് ആണ്. എന്താ പോണ ടേസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിച്ചിട്ട് എൻജോയ് ചെയ്യട്ടെ.
തായ്ലൻഡിലെ മീൻകറി, പിന്നെ നമ്മളെ ബീഫ് ഉണ്ടോ, ബീഫ് തായ്ലൻഡിലെ ചുട്ട ബീഫ്, കൂന്തൽ ഫ്രൈ, കൂന്തൽ ഫ്രൈ ഈ സോസിലിങ്ങനെ മുക്കിയിട്ട് കുറച്ച് മീൻകറി ഇതിനകത്ത് ചോറിൽ ഒഴിച്ചിട്ട് നമ്മുടെ ബീഫ് നല്ല മിക്സാക്കിട്ട് ശരിക്കും അയോധ്യനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ശരിക്കും ഒരു അയലൻഡാണ് അയോധ്യ എന്ന് പറയുന്നത്. അതായത് തായ്ലൻഡ് 417 വർഷം ഭരിച്ച 30 രാജാക്കന്മാരുടെ ഒരു എന്താ പറയുക, അവരുടെ കിങ്ഡം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അയോധ്യ എന്ന് പറയുന്നത്. ആദ്യ തായ്ലൻഡിലെ പഴയകാല തലസ്ഥാനമായിരുന്നു അയോധ്യ. ഇപ്പോഴാണ് അത് ബാങ്കോക്കിലേക്ക് മാറ്റിയത്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. അതിൻ്റെ വ്ളോഗുകൾ ഇനി അടുത്തുള്ള എപ്പിസോഡുകൾ വരുന്നതായിരിക്കും. അപ്പം അയോധ്യയിലെ റിവർ സൈഡ് റെസ്റ്റോറൻറ്റിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവൻ പറ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വൈബോ ഇവൻ സൈനിങ് ഓഫ്. ലൈക്ക് വേ പറയാം, ഇറങ്ങി വാ, ഇറങ്ങണോ വാ, നമുക്ക് ആനയെ കാണാലോ. ആനത്താവളത്തിലെ കാഴ്ച, കം ഓൺ, ലെറ്റ്സ് ഗോ, കം ഓൺ, വരി വാ വാ, കൂട്ടി കൂട്ടി വാ.